Hi friends, welcome back to my channel. It's me Arif. ഇന്നു നമ്മൾ ഒരു വെറൈറ്റി റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പച്ച കശുവണ്ടി കൊണ്ട് ഒരടിപൊളി തോര ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ കാണുന്നതാണ് പച്ച കശുവണ്ടി. ഇതിനെ നമുക്ക് രണ്ടായി മുറിച്ച് ഇതിൻ്റെ അകത്തിരിക്കുന്ന നട്ട്സ് പുറത്തേക്ക് എടുക്കാം. ഇത് മുറിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഇത് പൊളിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇതാറ്റ നമ്മൾ അതിൻ്റെ അകത്ത് മുഴുവൻ കറയാണ്. ആ കറയൊക്കെ നമ്മളെ കയ്യിൽ വീണ് കഴിഞ്ഞാൽ നാശമായി പോകും കൈ. ഇതൊരു തുണിൻ്റെ അകത്ത് വെച്ചിട്ട് നിങ്ങളിത് മുറിച്ചെടുക്കണം. നമ്മൾ കശുവണ്ടിയെല്ലാം ഇതേപോലെ മുറിച്ച് സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തിരിക്കുന്ന തോല് ഇളക്കി കളയാം. എന്നിട്ട് നന്നായി ക്ലീൻ ചെയ്യാം. ഇപ്പം തോലെല്ലാം ഇളക്കി ചെറുതായിട്ട് കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി ഇതുപോലെ നല്ല ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകിയെടുത്താലും മതി. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം. നമുക്കൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായാൽ 1/2 ടീസ്പൂൺ കടുക് പൊട്ടിച്ചെടുക്കാം. കൂടെ 2 തണ്ട് കറി ലീവ്സും ചേർക്കാം. ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ട്സ് ഇതിലേക്ക് ചേർക്കാം. കൂടെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് 1/2 ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് അടച്ചു വയ്ക്കാം. ഇടയ്ക്കിടയ്ക്ക് നമുക്കിതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ കശുവണ്ടി വേകുന്ന സമയം കൊണ്ട് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം. 1/2 ഗ്ലാസ് തേങ്ങ ചിരകിയതും 1 തണ്ട് കറി ലീവ്സും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ടെർമറിക് പൗഡറും 2 അല്ലി വെളുത്തുള്ളിയും 3 പീസ് ചെറിയ ഉള്ളിയും 1 ടീസ്പൂൺ ചെറിയ ജീരകവും നമുക്കൊരു മിക്സി ജാറിലേക്കിട്ട് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ കാഷ്യൂനട്ട്സ് എല്ലാം ഇവിടെ വെള്ളമൊക്കെ വറ്റി റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്യാതെ തന്നെ അടച്ചു വയ്ക്കാം. 1-3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും നമുക്കിത് 1-2 മിനിറ്റ് മൂടി വയ്ക്കാം. നമ്മൾ ചേർത്ത അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ലൊരു മണമാണ് വരുന്നത്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. ഞാനിത് കഴിച്ചത് കൊണ്ടാണ് പറയുന്നത്, നല്ല ടേസ്റ്റിയാണ്, അത് അത്രല്ല ഹെൽത്തിയുമാണ്. ഇപ്പോൾ നമ്മുടെ പച്ച കശുവണ്ടി കൊണ്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം കശുവണ്ടിയുടെ സീസണാണ്. നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും ഒന്ന് കിട്ടുന്നെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴ്ക്കാണെന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ. നമ്മളിവിടെ നമ്മുടെ പാടത്തു നിന്ന് പൊട്ടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൽ വിഷാംശമൊന്നും അങ്ങനെ ഇല്ല. നിങ്ങൾക്കും കിട്ടുവാണെങ്കിൽ നിങ്ങളൊന്ന് തീർച്ചയായും തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. Thank you for watching this video.